ഹായ് ഫ്രണ്ട്സ്, വരാൻ പോകുന്ന ഓവർസിയർ ഇൻസ്ട്രക്ടർ ട്രേഡ്സ്മാൻ സിവിൽ എഞ്ചിനീയറിംഗ് എക്സാമുകൾക്ക് ആവശ്യമായിട്ടുള്ള നിമ്മി മോക്ക് ടെസ്റ്റ് സീരീസ് ആയിരുന്നു നമ്മൾ കണ്ടക്ട് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മുടെ മോക്ക് ടെസ്റ്റ് എന്ന് പറയുമ്പം ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ എഞ്ചിനീയറിംഗ് ഐ ടിയുടെ ഫസ്റ്റ് സെമസ്റ്ററിന്റെ ക്വസ്റ്റ്യൻ ബാങ്ക് ആയിരുന്നു എടുത്തുകൊണ്ടിരുന്നത്. അപ്പൊ അതിന്റെ സീരീസിന്റെ 12-ാമത്തെ വീഡിയോ ആണ് ഞാനിപ്പോ ചെയ്യുന്നത്. ഇതിനു മുമ്പുള്ള സീരീസ് ഒന്നും നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ചാനലിന്റെ പ്ലേലിസ്റ്റിൽ ഇത് അവൈലബിൾ ആണ്, ചെക്ക് ചെയ്യാവുന്നതാണ്. ക്വസ്റ്റ്യൻസും അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസും ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചാനലിൽ തിയറി വൈസ് ആയിട്ടുള്ള ക്ലാസ്സുകളുണ്ട്, സബ്ജക്ട് വൈസ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ വീഡിയോസ് ഉണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഇത് ഓവർസിയർ ഇൻസ്ട്രക്ടർ ട്രേഡ്സ്മാനിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനുകളുണ്ട്. സബ്ജക്ട് വൈസ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റ് സീരീസുകളുണ്ട്. സോ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ സിവിൽ എഞ്ചിനീയർ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ആ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, അതേപോലെ ഷെയർ ചെയ്യാൻ. സോ ഇന്നത്തെ ടെസ്റ്റ് സീരീസിലേക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ നെയിം ഓഫ് ബോണ്ട് യൂസ്ഡ് ഇൻ മേസണറി? ഈ തന്നിരിക്കുന്ന ഫിഗർ എന്ന് വെച്ചാൽ ഒരു ബ്രിക് മേസണറി ബോണ്ടുകളാണ്. ഈ ബോണ്ടിന്റെ ഫിഗർ ഇത് ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷനിൽ കുറച്ച് ബോണ്ടുകൾ തന്നിട്ടുണ്ട്. ബ്രിക്കിന്റെ മാനുഫാക്ചറിങ്, ബ്രിക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ടേമുകള്, അതേപോലെ ബ്രിക്കിന്റെ ബോണ്ടുകൾ, ഇതെല്ലാം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഓൾറെഡി ഒരു പ്ലേലിസ്റ്റ് ചാനലിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തൊരു ആ വീഡിയോ കാണുക, കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ അതിനകത്തുണ്ട്. ഞാൻ ഇന്ന് ഇതിന്റെ ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസ് മാത്രം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, സോ ഓപ്ഷനിലെ ആദ്യത്തേതാണ് ഇംഗ്ലീഷ് ക്രോസ് ബോണ്ട്. ഇംഗ്ലീഷ് ക്രോസ് ബോണ്ട് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ബോണ്ട് അതിനകത്തുണ്ട് അല്ലെ, ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഇത്. ഈ ഒരു പീസിനെ നമുക്ക് സ്ട്രെച്ചർ കോസ് എന്ന് പറയാം, ഇത് സ്ട്രെച്ചർ ആണ്. അതേപോലെ ഈ ഒരു ഇതെന്ന് പറയുന്നത് ഹെഡർ കോസുകളാണ് ആണല്ലോ. ഈ ഓൾട്ടർനേറ്റ് ആയിട്ട് ഹെഡർ സ്ട്രെച്ചർ എങ്ങനെ പോകുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇംഗ്ലീഷ് ബോണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഇംഗ്ലീഷ് ക്രോസ് ബോണ്ട് എന്ന് പറയുമ്പോൾ എന്തോ ഒരു ഡിഫറൻസ് അവിടെ തന്നെ ഉണ്ട്. അപ്പൊ ഇതിന്റെ മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് ഫസ്റ്റ് ബോണ്ട് എന്ന് വെച്ചാൽ ക്യൂൻ ക്ലോസർ എന്ന് പറയുന്നത് ക്വൈൻ ഹെഡറിന്റെ അടുത്തായിട്ടായിരിക്കും കൊടുക്കുന്നത്. അപ്പൊ എന്താണ് ക്യൂൻ ക്ലോസർ? ഇതാണ് ക്യൂൻ ക്ലോസർ എന്ന് പറയുന്നത്. ക്യൂൻ ക്ലോസർ എന്ന് പറയുന്ന ഇതാണ്. നെക്സ്റ്റ് ക്വൈൻ ഹെഡർ എന്ന് പറയുന്നത് ഇതിനെയാണ് ക്വൈൻ ഹെഡർ എന്ന് പറഞ്ഞത്. അപ്പൊ ക്യൂൻ ക്ലോസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ക്യൂൻ ക്ലോസർ? എന്താണ് ബ്രിക്കിനെ ലോങ്ചിറ്റ്യൂഡിനെ രണ്ട് ഹാഫ്സ് ആക്കുന്നതിനെയാണ് ക്യൂൻ ക്ലോസർ എന്ന് പറയുന്നത്. നമ്മൾ ലാപ്സ് ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള ലാപ്പുകൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് കൊടുക്കുന്നത്. ഇനി ഇതാണ് നമ്മുടെ ക്വൈൻ ഹെഡർ എന്ന് പറയുന്നത്. ഈ ക്വൈൻ ഹെഡർ എന്ന് പറയുന്നത് ക്വൈൻ എന്തിനാ ഉപയോഗിക്കുന്നത്? ക്വൈൻസ് എന്ന് വെച്ചാൽ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. അപ്പം അങ്ങനെ ഡയറക്ഷൻ ചെയ്യാൻ നമ്മൾ കോർണർ ഭാഗത്ത് കൊടുക്കുമ്പോൾ അത് ഹെഡർ ഭാഗമാണ് കാണുന്നതെങ്കിൽ അതിനെ നമ്മൾ ക്വൈൻ ഹെഡർ എന്നാണ് വിളിക്കുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് അടുത്ത പ്രത്യേകത എന്ന് വെച്ചാൽ എ ഹെഡർ ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് നെക്സ്റ്റ് ടു ദ ക്വൈൻ സ്ട്രക്ചർ. അപ്പൊ ഏതാണ് ഈ ക്വൈൻ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ തെണ്ടി ഇതാണ് ക്വൈൻ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ക്വൈൻ സ്ട്രക്ചറിന്റെ പ്രത്യേകതയാണ് നമ്മൾ ക്വൈൻ എന്താണ് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാനാണ്. അപ്പൊ കോർണർ ഭാഗത്തായിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു സ്ട്രക്ചറിന്റെ ആ ഒരു എലിവേഷൻ നോക്കുമ്പോൾ സ്ട്രക്ചർ ആണ് കാണുന്നതെങ്കിൽ അതിനെയാണ് ക്വൈൻ സ്ട്രക്ചർ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇപ്പൊ ഹെഡർ ആണ് കാണുന്നതെങ്കിൽ ഹെഡർ എന്നായിരിക്കും ക്വൈൻ ഹെഡർ എന്ന് വിളിക്കും. സ്ട്രക്ചർ ആണ് കാണുന്നതെങ്കിൽ നമ്മൾ എന്ത് ക്വൈൻ സ്ട്രക്ചർ എന്ന് വിളിക്കും. ഇനി ആ ക്വൈൻ സ്ട്രക്ചറിന്റെ അടുത്തായിട്ട് ദാണ്ട് ഇവിടെ ഒരു ഹെഡറിനെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്, കണ്ടോ? ഇവിടെ ഒരു ഹെഡറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. സോ ഇത്രയാണ് നമ്മുടെ എന്ത് ഇംഗ്ലീഷ് ക്രോസ് ബോണ്ട്. അപ്പൊ ഇംഗ്ലീഷ് ക്രോസ് ബോണ്ടിനകത്ത് ഇംഗ്ലീഷ് ബോണ്ട് തന്നെ സ്ട്രക്ചർ ഹെഡർ എന്നാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അത് ഇംഗ്ലീഷ് ബോണ്ട്. അതിനകത്ത് ഇപ്പൊ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് നമുക്ക് ക്വൈൻ ഹെഡർ ഉണ്ട്, ആ ക്വൈൻ ഹെഡറിന് ഇവിടെ എന്തുണ്ട്, ഒരു ക്യൂൻ ക്ലോസർ ഉണ്ട്. അതേപോലെ ക്വൈൻ സ്ട്രക്ചർ തണ്ട് ഇതാണ് ക്വൈൻ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ അതിനടുത്തായിട്ട് തന്നെ എന്ത് കൊടുത്തിട്ടുണ്ട്, ഒരു ഹെഡർ കോസ് കൊടുത്തിട്ടുണ്ട്, ഹെഡർ ഒരു ഹെഡറിന്റെ പീസ് കൊടുത്തിട്ടുണ്ട്. സോ ഇത് രണ്ടും കൂടി ചേരുന്നതാണ് ആ ഇംഗ്ലീഷ് ബോണ്ടിനകത്ത് ഈ രണ്ട് കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഇംഗ്ലീഷ് ക്രോസ് ബോണ്ട് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി ഇതിന്റെ ഒരു യൂസ് എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ബോണ്ടുകൾ വോളിന്റെ ഒരു ബ്യൂട്ടി ഇൻക്രീസ് അല്ലെങ്കിൽ അപ്പിയറൻസ് പറഞ്ഞ് കുറച്ചുകൂടി നന്നാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടൈപ്പ് ബോണ്ടാണ് ഇംഗ്ലീഷ് ക്രോസ് ബോണ്ട് എന്ന് പറഞ്ഞത്. നെക്സ്റ്റ് വൺ ആണ് ഫേസിംഗ് ബോണ്ട്. ഫേസിംഗ് ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഫിഗർ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ കുറെ ഹെഡർ കോസുകളുണ്ട്. ഇവിടെ ഹെഡർ കാണിച്ചിട്ടുണ്ട്, ഇതാണ് ഹെഡർ കോസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ കുറേ സ്ട്രക്ചർ കോസുകൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്ന കുറെ സ്ട്രക്ചർ ഉണ്ട്, ഇവിടെ ഇത്രയും ഭാഗം സ്ട്രക്ചറുകളുണ്ട്. ആ സ്ട്രക്ചർ കോസിന്റെ ഇടയിലായിട്ട് രണ്ട് ഹെഡറിന്റെ ഇടയിലായിട്ട് കുറെ സ്ട്രക്ചർ
അങ്ങനെയാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്നതാണ് ഫേസിംഗ് ബോണ്ട്. ദ ഹെഡർ കോസ് അതിന്റെ ഡെഫിനേഷൻ പറയുകയാണെങ്കിൽ ഹെഡർ കോസ് ഈസ് പ്ലേസ്ഡ് ആഫ്റ്റർ സെവറൽ സ്ട്രെച്ചർ കോസ്. കുറെ സ്ട്രെച്ചർ കോസിന് ശേഷമാണ് അടുത്ത ഹെഡർ കോസിനെ നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന ബോണ്ടാണ് ഫേസിംഗ് ബോണ്ട്. ഓക്കെ, ഇതാണ് ശരിക്കും നമ്മുടെ ഫിഗറിനകത്ത് തന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ബോണ്ട് ശ്രദ്ധിച്ചോണം. ഈ ബോണ്ട് എന്ന് പറഞ്ഞാൽ ഹെഡർ കോസുകൾ പ്ലേസ് ചെയ്തിരിക്കുന്ന കുറെ സ്ട്രെച്ചർ കോസ്. അത് ഇപ്പൊ കൗണ്ടിങ് അവർ പറയുന്നില്ല, എത്ര സ്ട്രെച്ചർ കഴിഞ്ഞിട്ടാണെന്നൊന്നും പറയുന്നില്ല. അങ്ങനെയുള്ള ബോണ്ട് ഓൾറെഡി നമ്മൾക്ക് പഠിക്കുന്നുണ്ട്, ബ്രിക്ക് ഈ ബ്രിക്ക് ബേസ്മിക്കാത്ത ബോണ്ടിനകത്ത് പഠിക്കുന്നുണ്ട്. അല്ലാതെ കുറെ സെവറൽ സ്ട്രെച്ചേഴ്സ് കഴിഞ്ഞിട്ടാണ് അടുത്ത ഹെഡർ കോസ് വരുന്നതെങ്കിൽ അതിനെ ഫേസിംഗ് ബോണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ബോണ്ടാണ് നമ്മുടെ റേക്കിംഗ് ബോണ്ട്. റേക്കിംഗ് ബോണ്ടിന്റെ പ്രത്യേകത ഓരോ കോസുകളും ഇൻക്ലൈൻഡ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ബ്രിക്ക് എന്ന് പറയുന്നത് ഏകദേശം 45 ഡിഗ്രിയിലാണെങ്കിൽ അതിനെ നമ്മൾ ഡയഗണൽ ബോണ്ടുകൾ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, റേക്കിംഗ് ബോണ്ടിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് ഡയഗണല്, ഹെറിംഗ് ബോണ്ട് ബോണ്ട്, സിഗ്സാഗ് ബോണ്ട്. അതിനകത്ത് ഫസ്റ്റ് ഡയഗണൽ എന്ന് പറഞ്ഞാൽ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെ ഡയഗണലി ആണ് എന്ത് ചെയ്തിരിക്കുന്നത്, ബ്രിക്സിനെ ഓരോന്നിനെ ഓരോ ലെയറിനെ എന്ത് ചെയ്തിരിക്കുന്നത്, അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് വൺ ആണ് ഹെറിംഗ് ബോണ്ട് ബോണ്ട് എന്ന് വെച്ചാൽ, ഹെറിംഗ് ബോണ്ട് ബോണ്ട് എന്ന് വെച്ചാൽ ഇവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ, നമ്മൾ ഒരു സെൻട്രൽ ലൈൻ പോയി കഴിഞ്ഞാൽ ആ സെൻട്രൽ ലൈനിന്റെ മുകളിലോട്ടേക്കും ഒരു 45 ഡിഗ്രി, താഴോട്ടേക്കും ഒരു 45 ഡിഗ്രിയിലായിരിക്കും ബ്രിക്സിനെ എന്ത് ചെയ്തിരിക്കുന്നത്, ലേ ചെയ്തിരിക്കുന്നത്. സാധാരണ ഇത് ഓർണമെന്റൽ ആയിട്ടുള്ള ഫിനിഷിങ്സിനാണ് മെയിൻലി ഹെറിംഗ് ബോണ്ട് ബോണ്ട് യൂസ് ചെയ്യുന്നത്. ഒരു സെൻട്രൽ ലൈനിൽ നിന്നും മുകളിലേക്ക് 45, താഴോട്ടും 45. നെക്സ്റ്റ് വൺ ആണ് സിഗ്സാഗ് ബോണ്ട്. സിഗ്സാഗ് ബോണ്ട് എന്ന് വെച്ചാൽ ഒരു സിഗ്സാഗ് ഫാഷനിലാണ്, ഈ ഫിഗർ കാണുന്ന മനസ്സിലാവും, ഒരു സിഗ്സാഗ് ഫാഷനിലായിരിക്കും ബ്രിക്കിന്റെ ലെയറിനെ നമ്മൾ സാധാരണ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ പറയുന്ന റേക്കിംഗ് ബോണ്ടും ഫുള്ളാ എന്ന് വെച്ചാൽ ഡയഗണല്, ഹെറിംഗ് ബോണ്ട് ബോണ്ട്, സിഗ്സാഗ് സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്നത് ഫ്ലോറിങ്സ് അല്ലെങ്കിൽ പേർമെന്റ്സിലായിരിക്കും കൂടുതലായിട്ട്. റോഡ് പേയ്മെന്റ്സിലും അങ്ങനെ വല്ലയിടത്തും ആയിരിക്കും, പബ്ലിക് പേയ്മെന്റ്സിലും ഒക്കെ ആയിരിക്കും നമ്മൾ മെയിൻ ആയിട്ട് ഇത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ബോണ്ട് ആണ് ടച്ച് ബോണ്ട്. ടച്ച് ബോണ്ട് എന്ന് പറയുന്നത് ഈ ഫിഗർ കാണുമ്പോൾ മനസ്സിലാവും, ഒരു ഹെഡർ കോസ് ഉണ്ട്, അതേപോലെ ഒരു സ്ട്രെച്ചർ കോസ് ഉണ്ട്. അങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് ഹെഡർ സ്ട്രെച്ചർ എന്ന് അറേഞ്ച് ചെയ്തിരിക്കുന്നതിനെ നമ്മൾ സാധാരണ പറയുന്ന ഇംഗ്ലീഷ് ബോണ്ട് എന്നാണ്. സോ ഇംഗ്ലീഷ് ബോണ്ടിനകത്ത് കുറച്ച് മോഡിഫിക്കേഷൻസ് കൊടുത്ത ബോണ്ടാണ് നമ്മുടെ ടച്ച് ബോണ്ട് എന്ന് പറയുന്നത്. ഇനി ഇത് എന്ത് മോഡിഫിക്കേഷൻ ആണ് കൊടുത്തിരിക്കുന്നത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, നമ്മുടെ കോയിൻ സ്ട്രെച്ചർ എന്ന് പറഞ്ഞാൽ കോയിൻ ഓഫ് സ്ട്രെച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ സ്ട്രെച്ചർ കോസ് എടുക്കുമ്പോൾ അതിനകത്ത് കോയിൻസ് എന്ന് പറയുന്നത് കോയിൻ എന്താ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുക അല്ലെങ്കിൽ കോർണർ ഭാഗത്തുള്ളതിനെയാണ് നമ്മൾ കോയിൻ സ്ട്രെച്ചർ, അത് സ്ട്രെച്ചർ ആണെങ്കിൽ അതിനെ കോയിൻ സ്ട്രെച്ചർ എന്നാണ് പറയുന്നത്. അപ്പൊ സ്ട്രെച്ചറിന്റെ അടുത്തായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒരു 3x4 ബാറ്റ് ആണ്, 3/4 ബാറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ 3/4 ബാറ്റ് ശരിക്കും കൊടുക്കുന്നതെന്ന് വെച്ചാൽ ആ കോർണർ കുറച്ചുകൂടി ഒന്ന് സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടിയാണ്, കോർണർ വോള് കുറച്ചുകൂടി സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ സ്ട്രെച്ചറിന്റെ അടുത്തായിട്ട് ഒരു 3x4 ബാറ്റ്. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എല്ലാ സ്ട്രെച്ചറിന്റെയും സ്ട്രെച്ചർ കോസിന്റെയും അടുത്തായിട്ട് ഒരു 3x4 ബാറ്റ് ഇതാണ്. ഇവിടെയാണെങ്കിലും എല്ലായിടത്തും 3x4 ബാറ്റുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടുണ്ട്. സോ അതാണ് ഇതിന്റെ ഒരു ഡച്ച് ബോണ്ടിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മൾ എല്ലാ കോയിൻ സ്ട്രക്ചറിന്റെ അടുത്തായിട്ട് 3x4 ബാറ്റ് ഇൻട്രോഡ്യൂസ് ചെയ്ത് ഒരു ഇംഗ്ലീഷ് ബോണ്ട് നമ്മൾ കൊടുക്കുമ്പോൾ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡച്ച് ബോണ്ട്. ഓക്കെ, സോ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഫിഗർ ഏത് ബോണ്ടാണെന്നാണ് ചോദ്യം. ആൻസർ നമുക്ക് ഇപ്പൊ നിന്ന് കിട്ടിക്കാണും. ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി എന്ന് പറഞ്ഞത് ഫേസിംഗ് ബോണ്ട്. ഫേസിംഗ് ബോണ്ടിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഹെഡർ കോസുകളുടെ ഇടയിൽ കുറെ സ്ട്രക്ചർ കോസുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നതിനെ നമ്മൾ വിളിച്ച പേരാണ് എന്താ ഫേസിംഗ് ബോണ്ട് എന്ന് പറഞ്ഞത്. ബാക്കി ബോണ്ട്സ് ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് എ പാർട്ട് മാർക്ക്ഡ് ആസ് എക്സ് ഇൻ ബ്രിക് കോസ്. ഈ തന്നിരിക്കുന്ന ബ്രിക് കോസിൽ എക്സ് എന്താണ് മാർക്ക് ചെയ്തിരിക്കുന്നത് എന്നാണ് ചോദ്യം. അപ്പം നമുക്ക് ആദ്യം ഈ ബോണ്ട് ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തതാണ്, ഏതാണ് ഫേസിംഗ് ബോണ്ടാണ്. ഫേസിംഗ് ബോണ്ടിന്റെ പ്രത്യേകത എന്തുവാണ്, ഹെഡർ കോസുകളുടെ ഇടയിൽ കുറെ സ്ട്രെച്ചർ കോസുകൾ ഉണ്ടെങ്കിൽ അതിനെയായിരുന്നു നമ്മൾ എന്ത് വിളിച്ചത്, ഫേസിംഗ് ബോണ്ട് എന്ന് വിളിച്ചത്. സോ ഇതിനകത്ത് ഇപ്പം എക്സ് എന്താണെന്ന് ഫിഗറിനകത്ത് കാണിച്ചിട്ടുണ്ട്. എന്ത് എക്സ്? സ്ട്രെച്ചർ കോസ്. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി വരും, സ്ട്രെച്ചർ കോസ്. ഇവിടെ കാണിച്ചിരിക്കുന്ന സ്ട്രെച്ചർ കോസുകളാണ് ഈ കാണിച്ചിരിക്കുന്ന നിരയിൽ കാണിച്ചിരിക്കുന്ന എന്താ സ്ട്രെച്ചർ കോസുകളാണ്. സോ അതിനെയാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ എന്ന് പറയുന്നത്. വാട്ട് ഇസ് ദ ബോണ്ട് യൂസ്ഡ് ഇൻ മേസണറി. ഈ ബോണ്ട് ഏതാണെന്നാണ് ചോദ്യം. ബോണ്ട് നമ്മൾ ഈ ഫിഗർ കാണിച്ചത് ഓൾറെഡി ഞാൻ സ്ലൈഡിൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ്.
ഇതെന്ന് പറയുന്നത് ഏതാണ്? റേറ്റിംഗ് ബോണ്ടിനകത്ത് വരുന്ന ഒരു ക്ലാസിഫിക്കേഷൻ ആണ് ഡയഗണൽ ബോണ്ട്. ഡയഗണൽ ബോണ്ടിന്റെ പ്രത്യേകതയാണ് എന്ത്? ഈ ബ്രിക്സ് എന്ന് പറയുന്നത് ഒരു ലെയറിൽ ഇങ്ങനെ 45 ഡിഗ്രി ഇൻക്ലൈൻ ചെയ്തിട്ട് അറേഞ്ച് ചെയ്തിരിക്കുക എന്ന് പറയുന്നത്. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ വരും, ഡയഗണൽ ബോണ്ട്. What is the form of connection in the brickwork if the enclosed angle on the side of the wall should be between 90 to 180 degree? So idinatte namak acute squint coins um adhe pole obtuse squint coins um endha nokka. Acute ennu parna word il thane undu, right angle ne kaattum less 90 degree kaattu koravulla angle ulla aa oru അതിനെയാണ്, ആ ഒരു ഡയറക്ഷൻ ചേഞ്ചിങ്ങിനെ നമ്മൾ പറയുന്നതാണ് അക്യൂട്ട് സ്ക്വിൻഡ് കോയിൻസ് എന്ന് പറഞ്ഞു. ഒബ്ട്യൂസ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി, ദാറ്റ് മീൻസ് 90 to 180 ഡിഗ്രിയിലൊക്കെ ആംഗിൾസ് എൻക്ലോസ്ഡ് ആവുന്നുണ്ടെങ്കിൽ ആ ഒരു ആംഗിളിനെ നമ്മൾ പറയുന്നതാണ് ഒബ്ട്യൂസ് സ്ക്വിൻഡ് കോയിൻസ് എന്ന് പറഞ്ഞു. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി വരും, ഒബ്ട്യൂസ് സ്ക്വിൻഡ് കോയിൻസ്. ആ സെയിം ഡെഫിനേഷൻ തന്നെ ടെക്സ്റ്റിനകത്ത് കിടപ്പുണ്ട്. 90 to 180 ഡിഗ്രിയിലാണ് സൈഡ് വാൾസ് എൻക്ലോസ്ഡ് ആകുന്നതെങ്കിൽ ആ ബ്രിക് കണക്ഷൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഒബ്ട്യൂസ് സ്ക്വിൻഡ് കോയിൻസ് എന്ന് പറയുന്നത്. വിച്ച് ബോൺ കൺസിസ്റ്റിംഗ് ഓഫ് ഓൾട്ടർനേറ്റ് കോസസ് ഓഫ് ഹെഡർ ആൻഡ് സ്ട്രക്ചർ. ഓൾട്ടർനേറ്റ് കോസുകൾ ഹെഡറും സ്ട്രക്ചറും അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഈ തന്നിരിക്കുന്ന ബോണ്ടിൽ ഏതാണ്? ആൻസർ എന്ന് പറയുന്നത് ഡച്ച് ബോണ്ട് ആണ്. കാരണം ഇംഗ്ലീഷ് ബോണ്ട് ഇവിടെ എന്തായാലും തന്നിട്ടില്ല, പക്ഷെ ഞാൻ ഇംഗ്ലീഷ് ബോണ്ടിന്റെ ഒരു മോഡിഫിക്കേഷൻ ആണ് ഡച്ച് ബോണ്ടുകൾ എന്ന് പറഞ്ഞത്. അപ്പൊ നമുക്ക് ഓപ്ഷൻ ഇ നിന്ന് എടുക്കാൻ പറ്റുന്നത് ഏതാണ്? ഡച്ച് ബോണ്ട് ആണ്. ഡച്ച് ബോണ്ടിന്റെ പ്രത്യേകത എന്താണ്? സ്ട്രക്ചർ ബോണ്ട് ഉണ്ട്, ഹെഡർ ബോണ്ടുകൾ ഉണ്ട്. ആ ഹെഡർ ബോണ്ടും സ്ട്രക്ചർ ബോണ്ടിനകത്തും സ്ട്രക്ചറിന്റെ അടുത്തായിട്ട് 3x4 ബാറ്റ് പ്ലേസ് ചെയ്ത് കോർണർ സൈഡ് എന്ത് ചെയ്തിട്ടുണ്ട്? സ്ട്രെങ്ത് ചെയ്തിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി ഇംഗ്ലീഷ് ബോണ്ടിന്റെ ആ ഒരു ഓൾട്ടർനേറ്റൻ എന്താ ഹെഡറ സ്ട്രക്ചർ ആ രീതിയിൽ തന്നെയാണ് പോയിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് മോക്ക് ബോണ്ട്. മോക്ക് ബോണ്ട് എന്ന് പറയുന്നത് ബോണ്ടിനകത്ത് ഒരു ഹെഡർ ഒരു കോസിൽ തന്നെ ഹെഡർ കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സ്ട്രക്ചറിനെ പ്ലേസ് ചെയ്തിട്ട് അടുത്ത ഹെഡർ കൊടുക്കുന്നതിനെയാണ് മോക്ക് ബോണ്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് റേക്കിംഗ് ബോണ്ട്, ഞാൻ പറഞ്ഞു ഇംഗ്ലണ്ട് ഫാഷനിലാണ് നമ്മളിത് കൊടുക്കുന്നതെങ്കിൽ റേക്കിംഗ് ബോണ്ട് ആണ്. പിന്നെ ഉള്ളത് ഫേസിംഗ് ബോണ്ട് ആണ്. ഫേസിംഗ് ബോണ്ട് എന്താ പറഞ്ഞത്? ഒരു രണ്ട് ഹെഡർ കോസുകളുടെ ഇടയിൽ കുറെ സ്ട്രക്ചർ കോസുകൾ വരുവാണെങ്കിൽ അതിനെയാണ് ഫേസിംഗ് ബോണ്ട് എന്ന് പറഞ്ഞത്. സോ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, ഡച്ച് ബോണ്ട്. What is the name of bond? ഈ തന്നിരിക്കുന്ന ബോണ്ടിന്റെ നെയിം ഏതാണെന്നാണ് ചോദ്യം. ആൻസർ എന്ന് പറയുന്നത് റാറ്റ് ട്രാപ്പ് ബോണ്ട് ആണ്. റാറ്റ് ട്രാപ്പ് ബോണ്ട്, ഇതിന്റെ പ്രത്യേകത ഈ ഫിഗറിനകത്ത് കാണിച്ചിരിക്കുന്ന പോലെ ഒരു ചെറിയ ഫസ്റ്റ് എന്ന് പറയുന്ന ലോക്കലി മെയ്ഡ് ബ്രിക്സ് വിത്ത് തിക്നെസ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഒരു 10 സെന്റിമീറ്റർ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അതേപോലെ എല്ലാ ബ്രിക്കുകളും ലെയ്ഡ് ഓൺ എഡ്ജസ്, എഡ്ജ് വൈസ് ആണ് അത് ലേ ചെയ്തിരിക്കുന്നത്. അതേപോലെ ഓൾട്ടർനേറ്റ് ഹെഡറ സ്ട്രക്ചേഴ്സ് ആയിരിക്കും ഒരു സെയിം കോസിൽ തന്നെ. തണ്ടി നോക്കിക്കഴിഞ്ഞാൽ ആദ്യം സ്ട്രക്ചർ ആണ്, പിന്നെ ഹെഡർ ആണ്, സെയിം കോസിൽ തന്നെ അടുത്ത സ്ട്രക്ചർ ഹെഡർ അങ്ങനെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. സോ അതാണ് ഓൾട്ടർനേറ്റ് കോസസ്, ഓൾട്ടർനേറ്റ് ഹെഡർ ആൻഡ് സ്ട്രക്ചേഴ്സ് ആർ യൂസ്ഡ് ഇൻ സെയിം കോസ്. അതേപോലെ ഇനി ഇടയ്ക്ക് ഒരു ചെറിയ ക്യാവിറ്റി ഫോം ചെയ്തു, ഈ ഫിഗർ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ചെറിയ ക്യാവിറ്റീസ് ആണ് ഇവിടെ ഫോം ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ചെറിയ ക്യാവിറ്റീസ് ഫോം ചെയ്തിട്ടുണ്ട്. ഇതുകൊണ്ട് അത് സ്ട്രോങ്ങും സൗണ്ട് ആൻഡ് ഹീറ്റ് പ്രൂഫും ആയിരിക്കും. സോ അപ്പൊ റാറ്റ് ട്രാപ്പ് ബോണ്ട് എന്ന് പറയുന്നത് അത് തിക്നെസ് എന്ന് പറയുന്നത് ലെസ് ദാൻ 10 സെന്റിമീറ്റർ ആണ് ഉപയോഗിക്കുന്നത്. ഓൺ എഡ്ജിലാണ് അത് ലേ ചെയ്യിക്കുന്നത്. ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള ഹെഡറ സ്ട്രക്ചർ ഒരു സെയിം കോസിൽ തന്നെ ഉണ്ടാവും, ഒരു ഫ്ലെമിഷ് ബോണ്ടിന്റെ കൂട്ട് തന്നെ. പിന്നെ എന്ന് പറയുന്നത് ഇതിന്റെ അകത്ത് ഇൻസൈഡിലായിട്ട് കുറച്ച് ക്യാവിറ്റി ഫോം ചെയ്യും. ഈ ക്യാവിറ്റീസ് അങ്ങനെ ഉണ്ടായതുകൊണ്ട് അത് സ്ട്രോങ് ആണ്, സൗണ്ട് ആൻഡ് ഹീറ്റ് പ്രൂഫ് ആണ്. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ വരും. ഓക്കെ, What is the name of defect in timber? ഈ തന്നിരിക്കുന്ന ഫിഗറിനകത്ത് ഡിഫെക്ട് ഏതാണെന്നാണ് ചോദ്യം. ഇതിനകത്ത് ഫസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ടിമ്പർ റിലേറ്റഡ് ആയിട്ട് ഞാൻ ഓൾറെഡി ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ട്.
അതിനകത്ത് നമുക്ക് ഈ പറയുന്ന ഡിഫക്ട്സ് ഡ്യൂ ടു സീസണിങ് ഡിഫക്ട് ഡ്യൂ ടു ഫംഗസ് നാച്ചുറൽ ഏജൻസീസ് കൺവേർഷനോ ടിമ്പർ അങ്ങനെ കുറെ ഡിഫക്റ്റിന്റെ കുറെ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. എങ്ങനെയൊക്കെയാണ് ടിമ്പറിൽ ഡിഫക്ട് ഉണ്ടാവുന്നത് എന്നുള്ളത് അതിനകത്ത് പഠിക്കുന്ന ഒരു ഭാഗമാണിത്. ഇതിനകത്ത് നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻ മാത്രമേ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ ടിമ്പറിന്റെ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. സോ അതിനകത്ത് ഫസ്റ്റ് ഷേക്സ് ആണ്. ഷേക്സ് എന്ന് പറയുന്നത് നമ്മുടെ നാച്ചുറൽ ഏജൻസീസ് കാരണം ടിമ്പറിനുണ്ടാകുന്ന ഒരു ഡിഫക്റ്റ് ആണ് ഈ പറഞ്ഞ ഷേക്സ് എന്ന് പറഞ്ഞത്. അതിനകത്ത് ഫസ്റ്റ് എന്ന് പറയുന്നത് റിംഗ് ഷേക്ക് ആണ്. റിംഗ് ഷേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻറ്റയർ ആയിട്ട് ഒരു റിംഗ് ഷേപ്പിലായിരിക്കും ക്രാക്കുകൾ ആ ടിമ്പറിൽ ഒക്കർ ചെയ്യുന്നത്. നെക്സ്റ്റ് സ്റ്റാർ ഷേക്ക് ആണ്. അതിന്റെ പ്രത്യേകത ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെ ബാർക്കിൽ നിന്നും സാപ്പ്വുഡിലേക്കായിരിക്കും ക്രാക്കുകൾ എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. അതേപോലെ ഔട്ടർ സൈഡ് നിങ്ങൾ ആ ഫിഗറിൽ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് വൈഡർ ആയിട്ടാണ് തോന്നുന്നത്. അകത്തേക്ക് ചെല്ലും തോറും അത് നാരോവർ ആയിട്ടായിരിക്കും പോകുന്നത്. റേഡിയൽ ഷേക്ക് എന്ന് പറഞ്ഞാൽ സ്റ്റാർ ഷേക്കിന്റെ കൂട്ട് തന്നെ സിമിലർ ആണ്, പക്ഷെ അത് ഫൈനും ന്യൂമറസും ആയിരിക്കും. ഓക്കെ, അതെന്ന് പറയുന്നത് ഷോർട്ട് ഡിസ്റ്റൻസിലെ ട്രാവൽ ചെയ്യും. ബാർക്ക് ടുവേർഡ്സ് സെന്ററിലേക്ക് പോകുന്നത് മെറ്റൈൻ അത്രയും അകത്തേക്ക് പോകുന്നില്ല, കുറച്ച് ഭാഗം മാത്രമേ കവർ ചെയ്യുന്നുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നതാണ് നോട്ട്. ഈ നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബ്രാഞ്ചസ് കട്ട്ഔട്ട് ചെയ്ത് ട്രീസിൽ നിന്നും കട്ട്ഔട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അൾട്ടിമേറ്റ് ആയിട്ട് അവിടെ ഉണ്ടാകുന്ന ഒരു ഡാർക്ക് ഹാർഡ് റിങ്ങിനെ വിളിക്കുന്ന പേരാണ് എന്ത് നോട്ട്സ് എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് വുഡ് ഫൈബേഴ്സിന്റെ കണ്ടിന്യൂറ്റിയെ തന്നെ ബ്രേക്ക് ഡൗൺ ചെയ്യുക അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്യുന്നത് കൊണ്ട് ടു ഫോം എ സോഴ്സ് ഓഫ് വീക്ക്നെസ്. അതെ, ആ ഈ നോട്ട്സ് കണ്ടു കഴിഞ്ഞാൽ അതൊരു സോഴ്സ് ഓഫ് വീക്ക്നെസ് ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, ബ്രാഞ്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറെ കഴിയുമ്പോൾ അൾട്ടിമേറ്റ് ഫോം ചെയ്യുന്ന ഒരു സാധനം ഒരു ഡാർക്ക് ആയിട്ടുള്ള ഹാർഡ് റിങ്ങുകളെ വിളിക്കുന്ന പേരാണ് നോട്ട്സ്. സോ ഇപ്പൊ ഈ ഫിഗർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ആൻസർ എന്ന് പറയുന്നത് എന്താ, ഓപ്ഷൻ എ ആണ് നോട്ട്. What is dead lord? തന്നിരിക്കുന്നതിലെ ഏതാണ് ഡെഡ് ലോഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഞാൻ ഇവിടെ താഴെ ഒരു ഡെഫിനേഷൻ തന്നിട്ടുണ്ട് എന്താണ് ഡെഡ് ലോഡ് എന്ന് പറയുന്നത്. ഡെഡ് ലോഡ് എന്ന് പറഞ്ഞാൽ ലോഡ് ഓഫ് എ മെറ്റീരിയൽ യൂസ്ഡ് ഫോർ വേരിയസ് കമ്പോണൻസ് ഓഫ് എ ബിൽഡിംഗ് സച്ച് ആസ് വാൾ, ഫ്ലോർ, റൂഫ് എക്സെട്ര. ഓൾ പെർമനന്റ് ലോഡ്സ് ആർ ടു ബി ഇൻക്ലൂഡഡ് ഇൻ ദാറ്റ് ലോഡ്. എല്ലാ പെർമനന്റ് ആയിട്ടുള്ള ലോഡുകളും നമ്മൾ എന്താ ഈ ഡെഡ് ലോഡിനകത്താണ് കൂട്ടുന്നത്. അതിപ്പം വോൾ ആയാലും ഫ്ലോർ ആയാലും റൂഫ് ആയാലും ആ ബിൽഡിംഗ് കമ്പോണൻസിന്റെ ആ അതിനെ നമ്മൾ ആ ലോഡിനെ ആ മെറ്റീരിയൽ നമ്മൾ എന്താണ് ഉപയോഗിച്ചിരിക്കുന്നത് അതിന്റെ ലോഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡെഡ് ലോഡ്. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് റൂഫ്. റൂഫ്, വോള്, ഫ്ലോർ ഇതെല്ലാം നമ്മൾ ഡെഡ് ലോഡ് അല്ലെങ്കിൽ ആ ബിൽഡിംഗിന്റെ സെൽഫ് വെയിറ്റ്, അതപ്പം ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ ബിൽഡിംഗ് പാർട്സ് എല്ലാം വരുമല്ലോ, അപ്പൊ അത് ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയലിന്റെ വെയിറ്റ് ആയിരിക്കും അതിന്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ അതിനെയാണ് ഡെഡ് ലോഡ് എന്ന് പറയുന്നത്. ബാക്കി പറഞ്ഞ അവിടെയുള്ള ഫർണിച്ചേഴ്സ്, അവിടെയുള്ള ആളുകള് അതൊക്കെ എന്ന് പറയുന്നത് എന്താണ്, ഒരു ലൈവ് ലോഡ് ആണ്. അത് എപ്പോഴും പെർമനന്റ് ആയിട്ട് അവിടെ ഉള്ള സാധനമല്ല, അത് മാറിക്കൊണ്ടേയിരിക്കും. സോ അതൊരു ചേഞ്ചബിൾ ആണ്. സോ അതിനെയാണ് ലൈവ് ലോഡ് എന്ന് പറയുന്നത്. ഓക്കെ, വട്ട് ഇസ് ദ നെയിം ഓഫ് ടൂ? നമ്മൾ ടെക്സ്റ്റിനകത്ത് കുറച്ച് ടൂളുകളുടെ ഫിഗേഴ്സ് തന്നിട്ടുണ്ട്. ഓഗേഴ്സിന്റെയാണ്. ഓഗർ എന്ന് പറയുന്നത് എന്താണ്, അതിന്റെ ഉപയോഗം എന്താണെന്നൊക്കെ ഇനി വരുന്ന സ്ലൈഡ്സിലൊക്കെ നമുക്ക് നോക്കാം, വരുന്ന ക്വസ്റ്റ്യൻസിലൊക്കെ നോക്കാം. ഓഗർ എന്ന് പറഞ്ഞാൽ സൈറ്റ് എക്സ്പ്ലോറേഷൻസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഒരു കാര്യമാണ്. അപ്പൊ ഈ ഓഗേഴ്സിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഓഗർ ബോറിംഗ് അങ്ങനെ നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് എക്യുപ്മെന്റ്സ് ഉണ്ട്. സോ ഈ ഓപ്ഷൻ ഉള്ളത് ഓരോന്ന് നമുക്ക് നോക്കാം. ഇതിനകത്ത് ഷെൽ ഓഗേഴ്സ് ഫിഗർ, അതേപോലെ പോസ്റ്റ് ഹോൾ ഓഗറ്, സ്ക്രൂ ഓഗർ, അതേപോലെ വാഷ് ബോറിംഗ്. അത് ഈ ഫിഗറിന ഈ ഓപ്ഷനിലുള്ളതെല്ലാം ഞാൻ ആ ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിനകത്തു നമുക്ക് എടുക്കാൻ പറ്റുന്നത് പോസ്റ്റ് ഹോൾ ഓഗറിന്റെ ഫിഗർ ആണ് ഈ ഫിഗർ ഇതിനകത്ത് തന്നിരിക്കുന്നത്, ക്വസ്റ്റിനകത്ത് തന്നിരിക്കുന്നത്. സോ ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി വരും. അപ്പൊ പോസ്റ്റ് ഹോൾ ഓഗേഴ്സിന്റെ ഫിഗർ ആണ് തന്നിരിക്കുന്നത്. ബാക്കിയുള്ളതിന്റെ ഫിഗറും ഓർത്തിരിക്കുക. ഷെൽ ഓഗേഴ്സ് ഉണ്ട്, സ്ക്രൂ ഓഗർ ഉണ്ട്, വാഷ് ബോറിംഗ് ഓഗേഴ്സ് ഉണ്ട്. ഇനി എന്തൊക്കെയാണെന്നുള്ളത് അടുത്ത ക്വസ്റ്റ്യൻസിനകത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ഇത്രയാണ് ഇന്നത്തെ ടെസ്റ്റ് സീരീസ് എന്ന് പറയുന്നത്. ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടിന്യൂ ചെയ്യാം. ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനകരമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ആ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാം. വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. സോ താങ്ക് യു.